ജീവൻ ജ്യോതി മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പഴയന്നൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ചെയർമാൻ ആർ പ്രേംകുമാർ നിർവഹിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ പ്രസിഡന്റ് ആർ സുകുമാരൻ, സിഇഒ ഗുരു വാസുദേവ്, വാർഡ് മെമ്പർ പ്രദീപ്, ഡി ജി എം സുധീർ, ബി ഡി ഒ സി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അടുത്തതായി രാമചന്ദ്രൻ സാർ, പ്രിയപ്പെട്ട സിഇഒ. അടുത്തതായി കുരു സാർ. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട കാർത്തി സാർ, നമ്മുടെ ബി എൽ എം സൊസൈറ്റിയുടെ ചെയർമാൻ, അതുപോലെ തന്നെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അസോസിയേഷൻ്റെ ദക്ഷിണേന്ത്യയിലെ തന്നെ എല്ലാ സൊസൈറ്റികൾക്കും നേതൃത്വം കൊടുക്കുന്ന ആരാധ്യൻ, ദക്ഷിണേന്ത്യയിലെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ നിർണായകത്വം വഹിക്കുമ്പോൾ തന്നെ സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നമ്മളെ ലോകത്തെ മുഴുവൻ ഞെട്ടിപ്പിച്ച കൊറോണ സമയത്ത് ഇന്ത്യ ഗവൺമെന്റിന് പോലും സാമ്പത്തികമായ സഹായങ്ങൾ എത്തിച്ചു. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ നിന്ന് എന്തെങ്കിലും ആവശ്യം വഹിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന ഏറെ ബഹുമാന്യനായ അതിന്റെ പ്രസിഡന്റ് ശ്രീ ആർ സുകുമാർ സാർ. വളരെ സന്തോഷം, കാരണം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇന്നിപ്പോൾ കേരളത്തിൽ നല്ല രീതിയിൽ അതിൻ്റെ വളർച്ച, പാവപ്പെട്ടവർക്കും ജനങ്ങൾക്ക് വേണ്ടി യാഥാർത്ഥ്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മളെ മൾട്ടി സ്റ്റേറ്റ് പ്രത്യേകം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് അറിയാം ബി എൽ എം ഏകദേശം 20 വർഷമായിട്ട് ഇന്ന് 3000 കോടിയുടെ ആസ്തിയായിട്ട് ഇന്ന് ഏറ്റവും വലിയ നമ്പർ 1 പ്രസ്ഥാനമായിട്ട് കേരളത്തിലുള്ള ഈ സമയത്ത് അതിൻ്റെ തലലിച്ച് കൂടി ഇരിക്കുന്ന ജീവൻ ജ്യോതി ഇന്നിപ്പോൾ ക്രെഡിറ്റ് സൊസൈറ്റിയായിട്ട് കേരളത്തിലെല്ലാ സ്ഥലത്തും ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, എത്ര പേർക്ക് ഇന്ന് തൊഴിലില്ലായ്മയെ മാറ്റി ഇന്നിപ്പോൾ അന്തസ്സായി ജീവിക്കാനുള്ള ഒരു വഴിയും വെളിച്ചമായിട്ട് ജീവൻ ജ്യോതി മാറിയിട്ടുണ്ട്, ഒരു സംശയമില്ല. നല്ല നല്ല നാട്ടുകാർക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ മഹത്വത്തിനെ കുറിച്ച് വീടാന്തോറും ചെന്ന് ഇതിനെ കുറിച്ച് നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം കാര്യങ്ങൾ കാഴ്ചവെച്ച് തേനീച്ച പോലെ ഓടി പറന്ന് ഇതിനെ വളർത്താൻ വേണ്ടി നെഞ്ചിലേറ്റിരിക്കുന്ന ഇതിൻ്റെ എല്ലാ ജീവൻ ജ്യോതി കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറയുന്നു. ഇന്നിപ്പോൾ ഒരുപാട് സഹകരണ മേഖലയിൽ നമുക്കറിയാം ഇഷ്ടംപോലെ ബാങ്കുകളും എല്ലാമുണ്ട്. പക്ഷേ ഇങ്ങനൊരു പുതിയ ഇതിനിപ്പോൾ ആവശ്യം എന്താണ് എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിശേഷം,